വന്നവരെ ഇതിൻ്റെ അകത്ത് എത്ര പേരുണ്ട്? കുറച്ച് പേരുണ്ട്. ആ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ആ ഓക്കെ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ആരെങ്കിലും അതിനെക്കുറിച്ച് വായിച്ചോ? അറ്റ്ലീസ്റ്റ് ആ ബൈബിൾ ഭാഗങ്ങളെങ്കിലും വായിച്ചോ? വായിച്ചവരാരുമില്ല. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3:19, പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 3:19 വാക്യമാണ് നമ്മൾ പറഞ്ഞത്. അത് നിങ്ങളാരും വായിച്ചേ ഇല്ല. വായിച്ചു, ബൈബിൾ വായിച്ചു, ബൈബിളെങ്കിലും വായിച്ചോ? ഓക്കെ. ഞാൻ ആ വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം, ഞാൻ ഇന്ന് നിർമ്മൽ ബ്രദറുമായിട്ട് അതിനെക്കുറിച്ച് സംസാരിപ്പാനിടയായി. ആ വാക്യം ഒന്ന് വായിച്ചിട്ട് ഒരു പ്രസംഗമായിട്ട് പോകാൻ വേണ്ടിയല്ല, എങ്കിലും അത്യാവശ്യം ആത്മാവിൽ അവൻ ചെന്നു. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വാക്യം. ഈ വിഷയത്തിൻ്റെ കാരണം, ഞാൻ ഇന്ന് ഈ വിഷയം ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൻ്റെ കാരണം, ഞാൻ സംസാരിച്ച വിഷയം എന്ന് പറഞ്ഞാൽ ആത്മാവിൽ അവൻ ചെയ്യുന്നു. 18 വാക്യം മുതൽ വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടി യേശു കർത്താവിൻ്റെ മരണസമയത്ത് ബാക്കി സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്ന കാര്യം. എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ആ ശരീരം ക്രൂശിൽ നിറക്കി അടക്കം ചെയ്യുന്ന ആ സാഹചര്യങ്ങളിൽ, അടക്കപ്പെട്ടതിന് ശേഷം, അടക്കപ്പെട്ടതിന് ശേഷമല്ല ഒരുപക്ഷെ ജീവൻ പോയതിന് ശേഷം, പ്രാണൻ തൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പോയതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ ഇതാണ്, 19 വാക്യമാണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? അല്ലേ? ആണോ അല്ലേ ഒന്ന് പറ. ഇത് ക്ലാസ് അല്ലേ, പ്രസംഗമല്ലല്ലോ. 4:6 വാക്യത്തിൽ നമ്മൾ, ഞാനൊന്ന് പറഞ്ഞായിരുന്നു ആ വാക്യം കൂടെ ഒന്ന് വായിച്ചേക്കണേന്ന്. 4:6 വാക്യം, ഇതിനായിട്ടല്ലോ, ഇതിനായിട്ടാ. 5 വാക്യം, ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അടുത്ത വാക്യം, ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ മരിച്ചവരോട് അറിയിച്ച സുവിശേഷത്തിൻ്റെ വസ്തുതയാണ് 3:19 നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താ ഇത് അർത്ഥമാക്കുന്ന കാര്യം? കത്തോലിക്ക പഠിപ്പീരനുസരിച്ച് നമ്മൾ, ഞങ്ങളിങ്ങനെ സംസാരിച്ചായിരുന്നു, മരിച്ചു കഴിഞ്ഞാൽ ഒരു ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകും. അവിടെ നിന്ന് വേണ്ടപ്പെട്ടവരൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടുവാണെങ്കിൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങ് കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തും. ഇല്ലയോ, ആരും ഒന്നും ചെയ്യാനില്ലയോ, അവരെല്ലാം തള്ളപ്പെട്ടു. നോഹ പെട്ടകം ഒരുക്കുന്ന കാലഘട്ടത്തിൽ അനുസരിക്കാൻ തയ്യാറായില്ല. ജനം ദൈവം തമ്പുരാൻ ദീർഘക്ഷമയോടെ ഇരുന്ന സമയത്ത് പോലും അനുസരിക്കാൻ തയ്യാറായില്ല. അന്നേരം ഒന്നും അനുസരിക്കാത്ത കുറേ പേര്, എല്ലാവരും പ്രളയത്താൽ നശിച്ചു പോയി. അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവരോട് ചെന്ന് സുവിശേഷം പറഞ്ഞു. എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയെങ്കിലും മനസ്സാന്തരപ്പെട്ട് ആണോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് അങ്ങനെയാ ഇതിൻ്റെ വ്യാഖ്യാനം വരുന്നത്. അങ്ങനെയുള്ള പഠിപ്പിക്കലുകളുടെ നടുവിൽ നമ്മൾ പെട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതാ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം.
ആരും ഒന്നും പറയുകയല്ല എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചു. ചില പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞു, എന്നോടൊന്നും ചോദിക്കല്ലേ, ഞാനൊന്നും പറയുകയില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞവരുണ്ട്. ഒന്ന് ഞാൻ അങ്ങനെ ചോദിക്കുന്നൊന്നുമില്ല. കർത്താവിന് സ്തോത്രം. നമ്മൾ ഈ മരിച്ചവരോട് അറിയിച്ചത് എന്ത് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് യേശു കർത്താവിൻ്റെ പ്രവൃത്തിയുടെ നിവർത്തീകരണത്തെക്കുറിച്ച് എല്ലാവരോടും അറിയിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്ന കാര്യം. മരിച്ച അവരുടെ ആത്മാക്കളെ സംബന്ധിച്ച് രണ്ട് ഒത്തിരി ചിന്തകൾ നിരകത്തുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതകൾ എന്ന് പറഞ്ഞാൽ ഇത് ആരുടെ ആത്മാക്കളാണ്? കാരണം ആറാം അധ്യായത്തിൻ്റെ തുടർച്ചയാണല്ലോ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം. ബാക്കി പത്രങ്ങളാണല്ലോ ഈ വന്നേക്കുന്ന വിഷയങ്ങളൊക്കെ. അങ്ങനെ ബാക്കി പത്രങ്ങളായിട്ട് വന്നേക്കുന്ന വിഷയങ്ങളാണെങ്കിൽ ആറാം അധ്യായത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ആറാം അധ്യായത്തിലെ സംഭവം എന്തോന്നു? ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരെ കണ്ടോ? മനസ്സിലാവുന്നോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചവരുടെ ആത്മാക്കൾ എന്ന് പറയുന്നത് ആ ദൈവപുത്രന്മാരുടെയാണോ? അങ്ങനെയാണെങ്കിൽ ആ ദൈവപുത്രന്മാരാര്? ഈ ചോദ്യങ്ങളാണ് വരുന്ന ഒന്നാമത്തെ വിഷയം. അപ്പം അത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആരാണ് ഈ ആത്മാക്കൾ എന്നുള്ളതാണ് ഉള്ള ഒന്നാമത്തെ ചോദ്യം. അത് പോട്ടെ, എന്തായാലും കുറേ മനുഷ്യരെന്ന് വിചാരിക്കുക. ഇനിയും ഈ മരിച്ചവരൊക്കെ പോകുന്നത് എവിടെയോട്ടാണ്? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ ഉപദേശം അനുസരിച്ച്, പുതിയ നിയമത്തിൻ്റെ ഉപദേശം അനുസരിച്ച് അത് എങ്ങനെയെന്നുള്ളതാണ് ഈ തടവിലുള്ള ആത്മാക്കൾ എന്നുള്ളത്. ഏത് തടവിലാണ്, എങ്ങനെയാണ് ഈ തടവ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പം ആ നമ്മുടെ കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടല്ലോ. നമ്മൾ ചിന്തിക്കുന്നത് there is cells or blocks or compartment which is called hell or ഗ്രീക്കിൽ അതിന് ഹേഡസ് എന്ന് പറയും. ഹീബ്രുവിൽ ഷിയോൾ എന്ന് പറയുന്ന ഒരു പ്ലേസ് ഉണ്ട്. ഹേഡസ് ഓർ ഷിയോൾ. ഓക്കെ, ഈ സ്ഥലത്തേക്കാണ് മരിച്ചവരുടെ എല്ലാം ആത്മാക്കൾ പോകുന്നത് എന്നാണ് ഒരു ആദിമ വിശ്വാസം ഉണ്ടായിരുന്നത്. എല്ലാവരുടെയും ആത്മാക്കൾ പോകുന്നത് അവിടേക്കാണെന്നാണ് വിശ്വാസമുണ്ടായിരുന്നത്. പിന്നീട് അതിനൊക്കെ ഒട്ടനവധി മാറ്റങ്ങൾ സംഭവിച്ചു. അത് പല തട്ടുകളായിട്ട് തിരിക്കപ്പെട്ടേക്കുന്ന ഒരു അനുഭവമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ യാക്കോബ് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. അപ്പം ദൈവത്തോട് നിയമം ചെയ്ത അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പം ദൈവത്തോട് നിയമം ചെയ്ത യാക്കോബ് പാതാളത്തിൽ പോകുമോ അല്ലേ? ആ ഒരു ചോദ്യം നിങ്ങൾക്ക് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലേ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു വേദഭാഗം നമ്മൾ കാണുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പറയുന്നൊരു കാര്യം, അവിടെ പ്രത്യേകിച്ച് സന്തോഷമോ സമാധാനമോ പ്രത്യാശയോ നിത്യതയോ സ്തുതിയോ സ്തോത്രമോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. യെശയ്യാ പ്രവചനം 38:18 വാക്യം. പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, പാതാളത്തിൽ ആരും നിനക്ക് സ്തോത്രം ചെയ്യും, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. സഭാപ്രസംഗിലെ വാക്യം അറിയാമോ? 9:10 വാക്യം, ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യണം, നീ ചെല്ലാനിരിക്കുന്ന പാതാളത്തിൽ നിന്റെ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒരു പരിപാടിയും കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പം ആരാണെങ്കിലും എന്താണെങ്കിലും നേരെ പാതാളത്തിലോട്ട് ചെല്ലും. ഇതൊക്കെയാണ് പഴയ നിയമത്തിൻ്റെ പ്രാരംഭ ചിന്താഗതികളായി നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നത്.
എന്ന് ഓർത്തിരിക്കുക. പക്ഷേ പിന്നീട് ആ ചിന്തകൾക്കൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിന്റെ പരിശുദ്ധനെ, ഏതായിരുന്നു ആ വാക്യം? 16 സങ്കീർത്തനം അല്ലേ? നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ. അങ്ങനല്ലേ ആ വാക്യം? ആ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല എന്നുള്ള ഒരു പ്രവചനാത്മാവിൽ മശിഹിക സങ്കീർത്തനമായിട്ടാണ് നമ്മളിത് കണക്കാക്കുന്നത്. 16 സങ്കീർത്തനം അങ്ങനെയാണ് പറയുന്നതെങ്കിലും പാതാളത്തിൽ വിടുകയില്ല എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് സാധാരണഗതി മരിച്ചവരല്ല അങ്ങോട്ടല്ലേ പോകുന്നേ. പിന്നെന്താ ഇങ്ങനെ പറഞ്ഞത്? കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവുന്നില്ലല്ലേ. അപ്പം ഇങ്ങനെ എന്താ പറയുന്നത് എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വരാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഈ മരണശേഷമുള്ള സ്ഥലം എങ്ങനെയാണ്, ഏതാണ്, എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. മത്തായി സുവിശേഷം 10 28 വാക്യത്തിൽ യേശു കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളുടെ ദേഹത്തെ കൊല്ലുന്നവനെ, അപ്പം നരകം എന്ന് പറയുന്ന ഒരു വാക്കാണ് അവിടെ നമ്മൾ കാണുന്നത്. നരകം എന്ന് പറയുന്ന ഒരു വാക്കാണ് യേശു കർത്താവ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പം അത് വളരെ ദയനീയമായ ശിക്ഷാവിധിയുടെ സ്ഥലമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. തത്തുല്യമായ ഒരു വാക്യം ഇരുപത്തിമൂന്നാമത്തെ വാക്യം മത്തായി. ആ, 33 ആ, പാമ്പുകളെ സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും. അപ്പം ഇത് ഒരു ശിക്ഷാവിധിയുടെ ഏരിയ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്ന നരകമെന്ന് പറയുന്നത്. ഇനി മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് വീണുപോയ, ഈ പത്രോസ് അപ്പോസ്തലൻ്റെ 2:4, 4:6 യൂദയുടെ ലേഖനം 6:6 കാണുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട്. ദൂതന്മാരെ ചങ്ങലക്കിടുക്കുന്ന അല്ലേ, പത്രോസിൻ്റെ 2:2, 4 ചങ്ങലയിട്ട്, അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി. 6 യൂദാലയുടെ ലേഖനം. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ഈ പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി എന്ന് പറയുന്നു. പക്ഷേ യൂദാ പറയുന്നത് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചേക്കുന്നു, ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ. അപ്പം അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നതും അന്ധകാരത്തിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ യേശു കർത്താവ് പറഞ്ഞ ദേഹിയെ കൊല്ലാൻ കഴിയാത്തവരെ നിങ്ങൾ പേടിക്കണ്ട, ദേഹത്തെ കൊല്ലുന്നവരെ അല്ല, ദേഹത്തെ കൊല്ലുന്നവരെ പേടിക്കേണ്ട, ദേഹിയെ കൊല്ലാൻ കഴിയുന്നവനെ മാത്രം പേടിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അത് ആ നരകവും ഈ നരകവും രണ്ടും രണ്ടാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു ചുരുക്കമായ അർത്ഥം. ഇനിയും ലൂക്കോസ് എഴുതിയ സുവിശേഷം 8:31 ഈ എന്തുവാ ലെഗിയോൻ ബാധിച്ച അവർ പറയുന്ന ഒരു വാക്ക്, ഞങ്ങളോട് പാതാളത്തിലേക്ക് പോകാൻ അബീസ് എന്ന് പറയുന്ന ആ പാതാളത്തിലേക്ക് പോകാൻ കൽപ്പിക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയും വെളിപ്പാട് പുസ്തകം 9:1 മുതൽ നോക്കിയാൽ, വെളിപ്പാട് പുസ്തകം 9:1 മുതലുള്ള വാക്യങ്ങൾ
പതിനൊന്നാമത്തെ വാക്യം. അഗാധദൂതൻ, അഗാധദൂത, 11:7. അപ്പം ഈ അഗാധ ധൂപം എന്ന് പറയുന്ന ആ സംഭവമാണ് ആഴം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ചിന്ത. 17:8. അഗാധത്തിൽ നിന്ന് കയറി വരുന്നു എന്നൊക്കെയുള്ള പദങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. ഇനി 4-ാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 13:41-42. കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്ന തീച്ചൂള. ഓക്കെ, ഇനി 18:8. നിത്യാഗ്നി എന്നുള്ളൊരു പദമാണ് നമ്മളവിടെ കാണുന്നത്. ഓക്കെ, 25:41-46. ഷിയാജിനും അവൻ്റെ കൂട്ടർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി എന്നുള്ളൊരു പദമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ആ നിത്യാഗ്നിയിലേക്ക് തള്ളിക്കളയപ്പെടുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ 4 വിധത്തിലാണ്, 4 കൂട്ടരെ അയക്കുന്ന 4 ഇടങ്ങളായിട്ടാണ് നമ്മളിതിനെ കണക്കാക്കുന്നത്. അത് പക്ഷേ പുതിയ നിയമ ചിന്താഗതിയായിട്ട് വരുമ്പോൾ, പഴയ നിയമ ചിന്താഗതി അനുസരിച്ച് ഈ ഇവരായിരിക്കുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് യേശു കർത്താവ് പറഞ്ഞ ഉപമ, ഉപമയല്ലല്ലോ, സംഭവമല്ലേ, ധനവാന്റെയും ലാസറിൻ്റെയും സംഭവം അല്ലേ. അപ്പം ഉണ്ടായിരുന്നു എന്നുള്ള പദമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം അതിൻ്റെ അകത്ത് കാണുന്നത് ഇവർ രണ്ടുപേരും പോയത് ഒരാൾ അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്നു, മറ്റൊരാള് യാതനാ സ്ഥലം എന്ന് പറയുന്നു. അങ്ങനെ 2 സ്ഥലങ്ങളിലേക്കാണ് അവർ പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതിൽ നിന്ന് നമ്മൾ ചിന്തിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പോകുന്നത് എന്തായാലും യേശു കർത്താവ് പറഞ്ഞതുകൊണ്ട്, ദൈവം തമ്പുരാൻ പറഞ്ഞതുകൊണ്ട് അതാണ് അതിൻ്റെ വാസ്തവത്തിലുള്ള യാഥാർത്ഥ്യമായ അനുഭവം എന്ന് പറഞ്ഞാൽ, വിശ്വസിക്കാത്തവർ അനുസരിക്കാത്തവർ പോകുന്ന ഇടം എന്ന് പറയുന്നത് യാതനാസ്ഥലമാണ്. യാതനാസ്ഥലം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് നരകം എന്ന് അല്ല, നരകം അല്ലാതെ അവിടെ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഒരാൾ അതിന് കൊടുത്തേക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ കലത്തിൽ ചോറ് വെക്കുമല്ലോ, ചോറ് തിളപ്പിക്കാൻ വെക്കുമ്പോൾ അതിൻ്റെ മേളിൽ അടച്ചു വെച്ചേക്കുന്ന പാത്രത്തിൽ എന്തെങ്കിലും പാത്രം അടച്ചു വെച്ചേക്കുമ്പോൾ അതിൻ്റെ മേളിൽ വന്ന ഓരോ ജീവികൾ വീഴുമല്ലോ, അടപ്പിൻ്റെ മേളിൽ വന്ന് വീഴുന്നേ, അതൊരിക്കലും തീയിലല്ല വീഴുന്നേ, താഴെയുള്ള വെള്ളത്തിലല്ല വീഴുന്നേ, ആ മേളിൽ അടപ്പിൽ വന്ന് വീഴുന്ന ജീവികളെ പോലെയുള്ളൊരു സാഹചര്യമാണ് ഈ യാതനാസ്ഥലം എന്ന് പറയുന്നത്. ശിക്ഷയ്ക്ക് വേണ്ടി ഉള്ളവരെ പാർപ്പിക്കുന്ന, റിമാൻഡിലാക്കി വച്ചിരിക്കുന്ന ഇടം. പിന്നീടാണ് കോടതി വിചാരണയും കാര്യങ്ങളും ഒക്കെ നടത്തി ശിക്ഷ വിധിക്കുന്നത് എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് പോയത് എവിടെയാണ്, ആരുടെ അടുക്കലാണ്, എന്തിനാണ്? ഇതാണ് നമ്മുടെ വിഷയം, ബാക്കിയൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ. ഓക്കെ, യേശു കർത്താവ് 22-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും അല്ലേ. അവൻ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് മാത്രമല്ല, എല്ലാ കാലങ്ങളിലുമുള്ളവർ യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അറിയണമെന്നുള്ളത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ പത്രോസ് അപ്പോസ്തലൻ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്, നോഹയുടെ കാലത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രധാനമായിട്ടും
ആ വിഷയം കൊണ്ടുവരുന്നത് എന്നാ വിഷയത്തിന് വേണ്ടി ഇത് കൊണ്ടുവന്നതെന്ന് അറിയാമോ? സ്നാനത്തിൻ്റെ വിഷയങ്ങൾ ഞാൻ അല്ലേ, സ്നാനം ഇപ്പോൾ ജഡത്തിൻ്റെ അടുക്കളയുന്ന ആളുടെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്നാനത്തിന് മുൻകൊഴിയെന്നും പറഞ്ഞുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ അത് അവതരിപ്പിക്കുന്നില്ലേ? ആ 21-ാമത്തെ വാക്യം അല്ലേ, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു, അത് സ്നാനത്തിന് ഒരു മുൻകുറി. അപ്പം സ്നാനം ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ട് അത്രേ. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ അവ യേശുക്രിസ്തുവിനോട് ചേരുന്ന സ്നാനമാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ വിഷയം, മറ്റൊന്നുമല്ല വിഷയം. അപ്പം യേശു കർത്താവ്, ആ യേശു കർത്താവാണ് രക്ഷയ്ക്ക് പര്യാപ്തമായി മാറുന്നതെന്നും യേശു കർത്താവിനോട് ചേർന്നെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നും നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ യേശു കർത്താവിനോട് ചേരാനുള്ള സ്നാനം സ്വീകരിക്കുക, അത് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അന്ന് സംഭവിച്ച ഈ കാര്യത്തെ എടുത്ത് ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഇതെല്ലാ കാലത്തും ഉള്ളവരോട് പറയുന്നൊരു വിഷയമാണ്. അവർ ഇനി രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല, തത്തുല്യമായ ഒരനുഭവത്തിലൂടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്നാനത്തിൻ്റെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ അത് നിങ്ങൾ ചെയ്തില്ല. എങ്കിലും അതിൻ്റെ തത്തുല്യമായ അനുഭവം യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിട്ടുള്ളൊരനുഭവം ഭാവി കാലത്ത് വെളിപ്പെട്ടു വന്നു എന്നുള്ളത് അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി, കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ വേണ്ടി, ഒന്നുകൂടെ പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ വിജയത്തെ പ്രഘോഷിക്കുക എന്നുള്ളതാണ് സുവിശേഷം എന്ന് പറയുന്നത്. യേശു കർത്താവിൻ്റെ മരണത്തെയും അടക്കത്തെയും, എന്തിനു വേണ്ടി മരിച്ചു എന്നുള്ള വിഷയത്തെയും പ്രഘോഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിനു വേണ്ടിയാണ് യേശു കർത്താവ് അവിടെ പോയി അവരോട്, തടവിലുള്ള ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുന്നത്. മനസ്സിലായോ കാര്യം? മനസ്സിലായോ? അവരെ ഒരിക്കലും രക്ഷിക്കപ്പെടുത്താനോ മാനസാന്തരപ്പെടുത്താനോ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക്, ക്രിസ്തീയ പാതയിലേക്ക് കൊണ്ടുവരാനോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനോ അല്ല. കാരണം അവരെ നോഹ പെട്ടകം ഒരുക്കുന്നിടത്തോളം കാലം തമ്പുരാൻ കാത്തിരുന്നു, ദൈവം തമ്പുരാൻ ദീർഘക്ഷമയോടെ കാത്തിരുന്നു. ഈ രണ്ട് പദങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. എത്ര കാലം ഒരുക്കി എന്നുള്ളതറിയില്ല. ഇനിയും നോഹ പെട്ടകം ഒരുക്കിയ സമയത്ത് ഇവരെല്ലാം പരിഹാസികളായി, വല്ലാത്തൊരനുഭവത്തിൽ ആയിരുന്നു എന്നും അവരോട് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ഏത് കാര്യത്തിന് വേണ്ടിയാണ് എന്നുള്ളതും അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് യേശു കർത്താവ് അവിടെ പോയത്. ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് വാസ്തവത്തിൽ അവരെ ഗ്രഹിപ്പിക്കണം. നോഹയ്ക്ക് പോലും വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ്, എന്തിനു വേണ്ടിയാണെന്നുള്ളത് അറിയില്ലായിരുന്നു. ജസ്റ്റ് ഒരു പെട്ടകം ഉണ്ടാക്കുക, അതിൻ്റെ അകത്ത് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രം സിംബോളിക്കായിട്ട് പണ്ടൊരു പ്രവാചകൻ ചെരുപ്പില്ലാതെ നടന്നതുപോലെ അല്ലേ, അങ്ങനെ കുറേ പ്രവാചകന്മാരെ കുറേ സിംബോളിക്കായിട്ട് കുറേ കാര്യങ്ങൾ കാണിച്ചില്ലേ? എന്തിനു വേണ്ടി, എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. അവരോട് പറഞ്ഞതനുസരിച്ച് അവർ ചെയ്തു എന്നതുപോലെ മാത്രം ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ തയ്യാറായപ്പോൾ അതിലൂടെ ചെയ്തെടുത്ത കാര്യം എന്താ? ഈ മനുഷ്യൻ അർത്ഥമില്ലാതെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളുടെ അർത്ഥം എന്താണ്, ഈ മനുഷ്യൻ അർത്ഥമില്ലാതെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ അർത്ഥം എന്താണ് എന്നുള്ളത് പ്രഘോഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിനു വേണ്ടിയാണ് ഒന്നുകൂടെ പറഞ്ഞാൽ ആ ജയത്തെ പ്രഘോഷിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് അവിടെ പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ആ ഭാഗം അവിടെ കൊണ്ട് നിർത്തട്ടെ ഞാൻ. കാരണം രണ്ട് പത്രോസിൻ്റെ ലേഖനം, പത്രോസിൻ്റെ രണ്ടാം ലേഖനം കൂടെ നമുക്കൊന്ന് വായിക്കണമല്ലോ, ചിന്തിക്കണമല്ലോ. സമയപരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് വേഗത്തിൽ രണ്ടാം ലേഖനത്തിലേക്ക് നമുക്ക് വരാം. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ, ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, കർത്താവ് സഹായിക്കട്ടെ. പത്രോസ് അപ്പോസ്തലൻ്റെ 2-ാമത്തെ ലേഖനം. 1-ാമത്തെ ലേഖനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. 1-ാമത്തെ ലേഖനം ആരാ എഴുതിയേ? 1-ാമത്തെ ലേഖനം എഴുതിയ ആരാ? ഓദർ പത്രോസാണ്. റൈറ്റർ ആരാണ്? സിൽവാനോസാണ്. ഓക്കെ,
അപ്പം ഈ ഒന്നാം ലേഖനവും രണ്ടാം ലേഖനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്നാമത്തെ വാക്യം രണ്ട് ലേഖനങ്ങളുടെ ഒന്നാം വാക്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാകും. കാരണം ഇവിടെ ആരാ എഴുതിയെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പത്രോസ് തന്നെയാണ് എഴുതിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. മനസ്സിലായോ? അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ ഒന്നാമത്തെ വാക്യങ്ങൾ രണ്ട് ലേഖനങ്ങളുടെ ഒന്നാമത്തെ വാക്യം നോക്കി. ഓക്കെ, ആ ഇനി മറ്റേത് വായിരുന്നു. എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും പിടികിട്ടിയോ? ഒന്നാമത്തെ വാക്യത്തിലും രണ്ടാം ഈ രണ്ട് ലേഖനങ്ങളും തമ്മിലുള്ള വാക്യങ്ങളിലുള്ള വ്യത്യാസം എന്തുവാ? ഒന്നാം ലേഖനത്തിൽ എന്തോ വായിച്ചേ, എന്ന് പറഞ്ഞാല് വേറൊരാൾ എഴുതുമ്പോൾ അത്രയ്ക്കങ്ങ് താഴ്ത്തി എഴുതാനുള്ള ഒരു മനസ്സുണ്ടാവില്ല ഒരാളെ കുറിച്ച് എഴുതുമ്പോൾ. അതുകൊണ്ട് അദ്ദേഹം എഴുതിയ എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനായ പത്രോസ് എന്നെഴുതി വെച്ചു. കാരണം സിൽവാനാസാണ് അത് എഴുതിയത്. പക്ഷേ പത്രോസ് നേരിട്ട് എഴുതിയപ്പോൾ എന്നെ എഴുതിയെന്നറിയാമോ? യേശു ക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തോലനുമായ ഷീമോൻ പത്രോസ്, ആ പേരുകൂടെ ചേർത്തങ്ങ് എഴുതി. ഈ പത്രോസ് എന്നുള്ള പേരിൻ്റെ കാര്യം നമ്മൾ പഠിച്ചായിരുന്നോ? ഓർമ്മയുണ്ടോ? പത്രോസ് എന്നുള്ള പേര് യേശു കർത്താ അല്ല, ഈ പത്രോസിന് എന്നാ കിട്ടിയേ? എന്നാ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ എന്നാ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന മത്തായി സുവിശേഷം 16 അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? ഒന്നും അറിയില്ലേ? ആ അവിടെയാണ് ബറിയോന ഷിമോനെ നീ ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജഡരക്തങ്ങളല്ല, ഓർമ്മയില്ലേ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്ക്, അന്നേരം യേശു കർത്താവ് പറയുന്ന വാക്കാണ് നീ പത്രോസാകുന്നു അല്ലേ? 18 വാക്യം അല്ലേ? ആ മത്തായി 16:18, നീ പത്രോസാകുന്നു. ഐ ടെൽ യു ദാറ്റ് യു ആർ പീറ്റർ. നമ്മൾ പത്രോസിന് ഈ പീറ്റർ എന്നുള്ള പേര് ഇട്ടതാരാ? ഓ, യേശു കർത്താവായിട്ടെ. എപ്പോഴായിട്ടെ? ഇപ്പോഴന്നിട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞില്ലേ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 ആദ്യത്തെ കൂടിക്കാഴ്ച എന്തായിരുന്നു? ഓർമ്മയില്ലേ? യേശു കർത്താവും പത്രോസുമായിട്ട് കാണുന്ന ആദ്യത്തെ കൂടിക്കാഴ്ച എന്നായിരുന്നു? എങ്ങനെയാ കണ്ടേ? മീൻ പിടിക്കുമ്പോഴാന്നോ കണ്ടേ? അല്ല, അവരുടെ ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത് അന്ത്രയോസ് ഈ ഷീമോനെ വിളിച്ച് യേശു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞങ്ങൾ മശിഹായ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിനെ കൊണ്ടുവരികയാണ്. അവനെ കണ്ടപ്പോൾ യേശു കർത്താവ് പറയുന്നത് എന്തുവാ? അവനെ കണ്ടപ്പോൾ എന്നാ പറഞ്ഞു യേശു കർത്താവ്? പേര് മാറ്റിയിടാൻ പോവാന്ന് പറഞ്ഞു. കണ്ടോ? ആ വാക്യം കണ്ടോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:40 അല്ലേ? കഴിഞ്ഞ ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാം നിനക്ക് കേഫ എന്ന് പേര് ആകും, ആയോ? യു വിൽ ബി കോൾഡ് കേഫാസ്. അതായോ? ആകും എന്ന് പറഞ്ഞാൽ വിൽ ബി എന്നുള്ള ആ പദം കൊടുത്തേക്കുന്നതിൻ്റെ അർത്ഥം എന്തുവാ? ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതെന്നാ സംഭവിക്കുന്നതെന്നറിയാമോ? യേശു കർത്താവ് ആരാന്ന് മനസ്സിലാകുമ്പോഴാണ് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അതുകൊണ്ടാണ് മത്തായി 16 പറയുന്നത് അവിടെ യു വിൽ ബി കോൾഡ് കേഫ എന്നല്ല കൊടുത്തേക്കുന്നത്, ആണോ? യു ആർ പീറ്റർ എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലേ? നീ പത്രോസ് ഒന്നുകൂടെ പറഞ്ഞാൽ ഇപ്പം നീ പത്രോസായി എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? യേശു കർത്താവുമായിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് യോഹന്നാൻ 1 നമ്മൾ കണ്ടത്. പിന്നീട് പേരൊക്കെ മാറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരനെ എനിക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കും. നിന്നെ കേഫ ഒക്കെ ആവുമെന്ന് പറഞ്ഞപ്പോൾ ഈ പുള്ളിക്ക് അങ്ങോട്ട്
ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കാം അല്ലേ. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആരുടെയും നിങ്ങൾ സുവിശേഷ ഒരു പാസ്റ്ററാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? പിന്നെ ആ യോഗത്തിന് പോലും ആ പാസ്റ്ററുള്ള മീറ്റിങ്ങിന് പോലും അത് പറഞ്ഞ പാസ്റ്ററുള്ള മീറ്റിംഗ് അതുപോലൊക്കെ തന്നെ ആ പത്രോസിന് സംഭവിച്ചെന്നാണ് എനിക്ക് തോന്നി. നീ കേഫ എന്നാകും വിളിക്കപ്പെടും എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അന്നേരം പുള്ളി അവിടെ നിന്ന് മുങ്ങിയതാ. യേശു കർത്താവ് പിന്നെ ഈ പുള്ളിയെ കാണുന്നത് ഇവനെ കാണാതെ ജനങ്ങളെയും കൊണ്ട് അങ്ങ് കടൽ തീരത്തോട്ട് പോയി. എപ്പോഴാ പോയേ? രണ്ട് പ്രാവശ്യം നമ്മൾ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു ദിവസം വല കഴുകിക്കൊണ്ടിരുന്നപ്പോഴാ പോയെ അല്ലേ. എപ്പോഴാ വല കഴുകിയേ? ഇനി രാവിലെയാണോ വൈകിട്ടാണോ നമുക്കറിയത്തില്ല. എന്തായാലും അതിൻ്റെ അകത്ത് എഴുതി വെച്ചേക്കുന്ന ഒരു വാക്യം, നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു എന്നാണ്. അപ്പം രാത്രി മുഴുവനും കഴിഞ്ഞതിന് ശേഷമാണ് എന്തായാലും വല. അത്രയെങ്കിലും നിങ്ങൾക്കൊന്നും മനസ്സിലായല്ലേ? അത്രയെങ്കിലും മനസ്സിലായല്ലോ. രാത്രി മുഴുവനും അധ്വാനിച്ചതിന് ശേഷമാണ് ഈ നേരം വെളുത്ത് വരുന്നപ്പോഴത്തേക്കും ഇത്രയും ജനങ്ങളുമായിട്ട് യേശു കർത്താവ് അവിടെ ചെന്നു എന്നുള്ളത്. ചെന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഈ പുള്ളിയെ കയ്യോടെ പിടിക്കാൻ വേണ്ടിയാ. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു വേറൊരു ദിവസം യേശു കർത്താവ് ഒരു ഈവനിങ് വാക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് തൊട്ട് കേട്ടിട്ടുമില്ല, പോട്ടെ വിട്ടേര്. എന്തായാലും അങ്ങനെയുള്ള ഈ ഷിമോൻ പത്രോസ് അദ്ദേഹം ശില്വാനാസ് എഴുതിയപ്പം യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ എന്ന് പറഞ്ഞ് ആ തലത്തിൽ കൊടുത്തു. രണ്ടാം ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് എഴുതിയത് കൊണ്ട് അദ്ദേഹം പറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ ദാസനാണ് ഞാൻ, പിന്നെ എൻ്റെ പഴയ പേരും കാര്യങ്ങളും ഒന്നും ഞാൻ മറക്കുന്നില്ല, ഞാൻ ഷിമോൻ പത്രോസ് തന്നെയാണ്, യേശു കർത്താവ് വിട്ട പേരും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഓക്കെ, അങ്ങനെ പ്രധാനപ്പെട്ട, ഒന്നുകൂടെ പറഞ്ഞാൽ 3 അധ്യായങ്ങൾ മാത്രമുള്ള ഈ ലേഖനം സംക്ഷിപ്തമായിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളങ്ങ് പറഞ്ഞു പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, 2-ാം അധ്യായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആവർത്തിച്ച് ഏകദേശം 7 പ്രാവശ്യത്തോളം കൊടുത്തേക്കുന്ന ഒരു പദമാണ് പരിജ്ഞാനം എന്നുള്ള പദം. 2-ാമത്തെ ഒരു പദം എന്ന് പറയുന്നത് മഹത്വം എന്നുള്ളതാണ്, ഗ്ലോറി. അത് ഈ ലേഖനത്തിൽ ഉടനീളം മഹത്വം, തേജസ് എന്നുള്ള അർത്ഥത്തിൽ കൊടുത്തേക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പദങ്ങൾക്കാണ് പത്രോസ് അപ്പോസ്തലൻ ഊന്നൽ നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, 1-ാം ലേഖനം സഭയ്ക്ക് പുറത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ എഴുതിയതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, സഭയ്ക്ക് പുറമേ നിന്നുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുക. പക്ഷേ 2-ാം ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് ഉള്ളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, വിനാശകരമായ ദുരുപദേശങ്ങൾ, ഹെറട്ടിക്കൽ ടീച്ചിങ്സ് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രബോധനമായിട്ടാണ് അവിടെ കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഓക്കെ, പത്രോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാമത്തെ ലേഖനമാണ് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ലേഖനത്തിൻ്റെ അധ്യായങ്ങളെ നമ്മളൊന്ന് തിരിക്കുകയാണെങ്കിൽ 1-ാമത് ക്രിസ്തീയ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ചാണ് 1-ാമത്തെ അധ്യായം പ്രധാനമായിട്ട് പങ്കുവെക്കുന്നത്, ക്രിസ്തീയ സ്വഭാവ രൂപീകരണം. 2, ദുരുപദേഷ്ടന്മാരെക്കുറിച്ചുള്ള ഒരു വാണിംഗ്, ഒരു മുന്നറിയിപ്പ്. 3-ാമത് യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് ഉള്ള കുറേ അറിയിപ്പുകൾ, താല്പര്യങ്ങൾ നമ്മളെ അറിയിക്കുക എന്നുള്ളതാണ്. ഓക്കെ, യേശുക്രിസ്തുവിൽ എന്നുള്ള പദപ്രയോഗം കണ്ടിന്യൂസ് ആയിട്ട് ചേർത്തേക്കുന്ന ഒരു ഭാഗമായിട്ട് നമുക്ക് ഈ വിഷയത്തെ, ഈ ഭാഗങ്ങളെയൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവിൽ ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ബലം, ശക്തി എന്ന് പറയുന്നത് യേശു കർത്താവാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം
ഒരു പ്രധാനപ്പെട്ട വാക്യമായി പത്രോസ് അപ്പോസ്തലൻ്റെ ലേഖനത്തിൽ നിന്ന് രണ്ടാം ലേഖനത്തിൽ നിന്നുള്ള വാക്യം ഇതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ വിളി, നമ്മുടെ ശക്തി, ഇന്നത്തെ നമ്മുടെ നിലനിൽപ്പിൻ്റെ ആധാരമായിരിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ ദൈവം തമ്പുരാൻ വിളിച്ചു എന്നും ആ വിളിച്ച വിളിയിൽ നിലനിന്ന് പോകാൻ വേണ്ടിയുള്ളത് തമ്പുരാൻ തരുമെന്നും അതിനോടുള്ള ബന്ധത്തിൽ ഭാവി കാലത്ത് വേണ്ടിയത് എന്നുള്ള വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത്. ഇതിൽ നിന്ന് പഠിപ്പിക്കുന്ന, ഈ ഒന്നാം അധ്യായത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം, വിശേഷാൽ ഈ കാലയളവിൽ ഒട്ടനവധി ഉപദേശങ്ങൾ ഇങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ ഉപദേശങ്ങളൊക്കെ മുളച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ള തലങ്ങളിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ള തലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുടെ നടുവിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്കും അനുഭവേദ്യമാകുന്നത് ഓരോ തലങ്ങളിലാണ്. എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവൻ തീ കൊണ്ടും വെള്ളം കൊണ്ടും നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ തീയോടും വെള്ളത്തോടും ഉപമിച്ച് സംസാരിക്കുന്നുണ്ട്. വെള്ളമൊഴിക്കുമ്പോൾ തീ കെട്ടുപോവുകയാണ്, തണുപ്പ് അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് എന്ന് പറയുന്നവരുണ്ടാകാം. തീയുടെ അനുഭവമായിട്ട് ചൂട് അനുഭവപ്പെടുന്നു എന്ന് പറയുന്നവരും ഉണ്ടാകാം. അങ്ങനെ വിവിധ തലങ്ങളിൽ ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. എന്നിട്ട് ഇപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഇന്നതുപോലെ ഫീൽ ചെയ്തത്, ഇന്നതുപോലായിരുന്നു എൻ്റെ ഫീലിംഗ് എന്നൊക്കെ പറയുമ്പോൾ വചനത്തിൽ അങ്ങനൊന്നും പറയുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഉടനെ ഞാൻ പറയുന്നത് എന്തോന്നറിയാമോ, ഞാൻ പറയുന്നത് എന്നായിരിക്കും പറയുന്നത്? വചനത്തിലുണ്ടോ ഇല്ലയോ, പക്ഷെ എൻ്റെ അനുഭവമാണ്, എൻ്റെ അനുഭവത്തെ കണ്ണിക്കാൻ നിങ്ങളെ കൊണ്ട്. അങ്ങനെയല്ലേ പറയുന്നേ, കേട്ടിട്ടില്ലേ, അനുഭവത്തെ ആർക്കും കണ്ണിക്കാനൊന്നും പറ്റുകയില്ല എന്നാണ് സാധാരണഗതി നമ്മൾ പറയുന്നത് അല്ലേ. പക്ഷെ നമ്മൾ ഓർക്കേണ്ട വസ്തുത, പത്രോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിൽ എഴുതിയേക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 16-ാമത്തെ വാക്യം മുതലുള്ള കാര്യങ്ങൾ, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട് അത്രേ. അടുത്ത വാക്യം, ആ ആ ഈ സംഭവം നമുക്കറിയാം, അറിയത്തില്ലേ ഈ കാര്യം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള വാക്കുകൾ നമ്മൾ കേട്ടാൽ നമുക്കറിയത്തില്ലേ? എപ്പോൾ കേട്ടു? സ്നാന സമയത്ത് കേട്ടു, പിന്നെ വേറെ എപ്പോഴെങ്കിലും കേട്ടോ? മറുരൂപമലയെ വെച്ച് കേട്ടു. ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ ബൈബിള് വായിക്കുന്നവർക്ക് അതറിയാം, ബൈബിള് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, അങ്ങനെ അറിയാം. ഓക്കെ, അതൊക്കെ എൻ്റെ കറക്റ്റ്. ഓക്കെ, പക്ഷെ പത്രോസ് അപ്പോസ്തലൻ എന്താ പറയുന്നേ? അടുത്ത വാക്യം, പത്രോസ് അപ്പോസ്തലൻ ഇതെങ്ങനെ അറിഞ്ഞേ? ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടാണോ അറിഞ്ഞേ? അല്ല, പിന്നെ ഡയറക്റ്റ് ഐ വിറ്റ്നസ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാ അല്ലേ, അല്ലേ? ഒരു ദൃക്സാക്ഷിയായിട്ട് അദ്ദേഹം കണ്ട, അദ്ദേഹത്തിന് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ എക്സ്പീരിയൻസ് ചെയ്തൊരാളാണ്, തൻ്റെ അനുഭവമാണത് അല്ലേ? പത്രോസ് അപ്പോസ്തലൻ്റെ അനുഭവമല്ലേ എഴുതി വെച്ചേക്കുന്നത്? അടുത്ത വാക്യം, എന്നിട്ട് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എൻ്റെ അനുഭവത്തെ കണ്ണിക്കാൻ ആരുമില്ലെന്നോ ഒന്നുമില്ലെന്നോ അല്ല പറയുന്നേ. അദ്ദേഹം പറയുന്ന വാക്യം, പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാ അധികം സ്ഥിരമായിട്ടുള്ളത്? എൻ്റെ അനുഭവമല്ല അധികം സ്ഥിരമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രവാചക വാക്യം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രവാചകന്മാർ പറയുന്ന എന്തെങ്കിലും കുറേ വാക്കുകൾ എന്നുള്ളതല്ല. തിരുവെഴുത്തുകളിലെ പ്രവചനമൊന്നും എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അടുത്ത വാക്യം അല്ലേ,
ആ തിരുവെഴുത്ത് അടുത്ത വാക്യം നമ്മൾ കാണുന്നത് എങ്ങനെ? തിരുവെഴുത്തിലെ പ്രവചനമൊന്നും. അപ്പം ഈ തിരുവെഴുത്തിലെ പ്രവചനങ്ങളെ കുറിച്ചാണ് ഈ പ്രവാചക വാക്യം അധികമായിട്ട് നമുക്കുണ്ട് എന്ന് പറഞ്ഞത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനമാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിനെ കാട്ടിലും പ്രധാനപ്പെട്ടത് ഏതാ? ദൈവവചനമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെല്ലാം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ദൈവവചനത്തിന് അടിസ്ഥാനമില്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം ഇണ്ടാതിരിക്കുന്നതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കാതിരിക്കുന്നതാണ് ദൈവവചനത്തിൽ അടിസ്ഥാനമില്ലെങ്കിൽ വേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അത് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ അനുഭവത്തിലൂടെ തൻ്റെ ലേഖനത്തിലൂടെ നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ക്രിസ്തീയ വിശ്വാസത്തിൽ ഇഷ്ടംപോലെ ഉപദേശങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ട വസ്തുത, എൻ്റെ അനുഭവങ്ങളല്ല നമ്മുടെ അനുഭവങ്ങളല്ല പ്രധാനപ്പെട്ട കാര്യം, ദൈവവചനമാണ്. ദൈവവചനത്തിൽ ഇല്ലാത്തതൊന്നും, ഏത് വലിയ അനുഭവമാണെങ്കിലും ഒട്ടും സ്ഥിരമല്ലാത്ത കാര്യങ്ങളാണ്. സ്ഥിരമല്ലാത്ത കാര്യങ്ങളുടെ പുറകെ ദൈവസഭ പോകരുത്. ഇത് പറഞ്ഞിട്ട് അടുത്ത ഉപദേശം പറയുന്നതാണ്, അടുത്ത അധ്യായം എന്ന് പറയുന്നത് ദുരുപദേഷ്ടാക്കന്മാരുടെ കാര്യമാണ്. ഹെറട്ടിക്കൽ ടീച്ചിങ്സ്, ദുരുപദേഷ്ടാക്കന്മാരുടെ കാര്യം. മൂന്നാം അധ്യായം യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ അനുഭവങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന അധ്യായമായിട്ട്, പുസ്തകമായിട്ട്, ലേഖനമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കുന്നു. ഏകദേശം രണ്ടാം ലേഖനത്തെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനങ്ങളെ ഹൃദയത്തിൽ ധ്യാനിച്ച്